മലയാള സിനിമ എപ്പോഴും എന്താ ഓരോ സെക്കൻഡിലും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സിനിമയുടെ ജോണറും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാള പ്രക്ഷകർ നേരത്തെ ഒരു ഫീൽ ഗുഡ് സിനിമകൾ മാത്രമാണ് ഇപ്പൊ എല്ലാ ടൈപ്പ് സിനിമകളും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ ഇടയിൽ മുകുന്ദനുണ്ണി അക്സെപ്റ്റ് ചെയ്തു, കാരണം അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് രീതിയിലാണ് വന്നെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു ഫിലിമുകളും പ്രേക്ഷകരത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ജോജു എന്ന ആക്ടർ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇനി ഒരു ഫിലിം ചെയ്യുകയാണെങ്കിൽ ഏതൊരു ജോണർ ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം? സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഫ്രീഡത്തോടെ ഒരു ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം? മലയാള സിനിമ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് മാത്രമേക്കുള്ളൂ, ഇത് ഓൾറെഡി അപ്ഗ്രേഡഡ് ആണ്. അത്ര കിടിലം പടങ്ങൾ കണ്ടു വളർന്ന നമ്മൾ എങ്ങനെ ഇപ്പോൾ മോശം സിനിമ ഉണ്ടാക്കാൻ പറ്റും? അത്ര ഗംഭീര സിനിമകളല്ലേ. ഇപ്പോൾ ഒരിക്കലും അപ്ഗ്രേഡ് എന്നുള്ള വാക്കിനേക്കാൾ ഉപരി നമ്മൾ ഭയങ്കര നല്ല സിനിമാ കൾച്ചറുള്ള ഒരു ഫാമിലി പെട്ട ആൾക്കാരാണ്. നമ്മൾ കണ്ട ക്ലാസിക്കുകളുടെ അടുത്തൊന്നും ഏഴായാലൊക്കെ ഇതുപോലെ ഒരു പടം എത്തിയിട്ടില്ല. അപ്പോൾ അതൊന്നും അത് അപ്ഗ്രേഡ് എന്നുള്ള വാക്കിനെ മാത്രമേ ഞാൻ തിരുത്തുന്നുള്ളൂ. അതായത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു അതിലോട്ടുള്ള പോക്കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്, നല്ല പുതിയ പുതിയ കിടിലം പിള്ളേരുകളുണ്ട് നല്ല ആശയങ്ങളായിട്ട്. പക്ഷെ അവർ ട്രെയിൻഡ് ആവണം, അവർ പഠിക്കണം. അപ്പം 10-ാം ക്ലാസ് പാസ്സായ വഴി കളക്ടറാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതിന് നമ്മൾ സിവിൽ സർവീസ് എഴുതി തന്നെ എടുക്കണം. അപ്പോൾ കളക്ടറാവാൻ യോഗ്യതയുള്ളവരാണ് ഉള്ളവർ ഭൂരിഭാഗം. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞാൽ വൻ സിനിമകളുണ്ടാവും. കാരണം ഇപ്പം ഞാൻ തെലുങ്ക് അഭിനയിച്ചു, തമിഴ് അഭിനയിച്ചു. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പം എന്നേക്കാൾ സീനിയറായിട്ടുള്ള വലിയ നടന്മാരിവിടെ ഉണ്ട്. അപ്പോൾ അവർ വിടുന്ന ചില റോളുകളും അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ചില റോളുകൾക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവർ നമ്മുടെ സിനിമയോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ്, അവർക്ക് നമ്മുടെ മലയാള സിനിമയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടൻറ്റ്, അതിനവർ കൊടുക്കുന്ന വാല്യൂ ഭയങ്കരമാണത്. നമ്മുടെ ഇൻഡസ്ട്രി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര നല്ലൊരു ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ഇൻഡസ്ട്രി ആവാൻ അതിന് 100% സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സിനിമയ്ക്ക് അതിനൊരു അവസരവും സാഹചര്യങ്ങളും വളർന്നു വരുന്നവർക്കും. ഇപ്പം ഞാനും വളർച്ചയുടെ പാതയിലാണ്. എൻ്റെ സിനിമകൾ വളരാനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടാവാൻ പറ്റും. അപ്പോൾ ഒരു സൗഹൃദപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തൊരു നല്ല നാളുകളിൽ കുറേ വലിയ താരങ്ങളും കുറേ വലിയ നടന്മാരും കുറേ നല്ല ഡയറക്ടേഴ്സും എഴുത്തുകാരും സിനിമാട്ടോഗ്രാഫേഴ്സും. ഇപ്പം ഈ പടത്തിൻ്റെ സിനിമാട്ടോഗ്രാഫർ കിടിലമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ആ മനു എഡിറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ അവരൊക്കെ ഇനി കുറച്ചും കൂടിയും മുന്നോട്ട് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഇപ്പോൾ രോഗത്തിനടക്കം കിട്ടിക്കഴിഞ്ഞാൽ അവരിതിലും മികച്ച സിനിമകൾ ഉണ്ടാക്കില്ലേ? വൻ തള്ളായി മാറും അതൊക്കെ, വെറുതെ അലമ്പാക്കണ്ട, വേണ്ട വിട്ട്, അതും വേണ്ട. ഞാൻ അത് ട്രോളായിട്ട് ഋഷഭ് ഷെട്ടിയെ അറിയൂ എന്നൊക്കെ ചോദിച്ചു. ഒരുത്തനിട്ടുണ്ടായിരുന്നു ഇരട്ട പെരട്ടയാണോ, എന്നിട്ട് പറഞ്ഞത് നല്ല റിവ്യൂ ആണ്. ഒരാൾ ഇട്ടിരിക്കുക ഇരട്ട പെരട്ടയാണോ എന്നും ആലോചിച്ചു. അത് ഞാനിങ്ങനെ വണ്ടി കൂടിച്ചിറങ്ങാണെ എൻ്റെ ചെറിയ മോൻ പറയും, എനിക്കുണ്ടല്ലോ അപ്പടെ പോലെ ആയാൽ മതി, എന്താന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആറ് ഓടിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ. അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഇരിക്കും, അവരൊക്കെ അതിന് ടാലൻ്റ് ഉണ്ട്, അതിന് കറക്റ്റായിട്ട് ഇതാകാൻ പറ്റുക. 1% എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവത്തില്ല. കൊറോണ കാലത്ത് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ നവാഗതനായ ഒരു സംവിധായകനാണ്, നവാഗതനെ ഒരു എഴുത്തുകാരനാണ് കഥ എന്ന് പറയുന്നത്, ചുറ്റിലും മറ്റ് സംവിധായകരുടെ ഓപ്ഷൻസ് ഉണ്ട്, എന്തുകൊണ്ട് രോഹിത്തിനെ തന്നെ സംവിധായകനാകാൻ തീരുമാനിച്ചു? അത് രോഹിത്ത് കൊണ്ടുവന്നതുകൊണ്ട്, രോഹിത്തിൻ്റെ ഐഡിയ ആണ്. രോഹിത്തിൻ്റെ ഐഡിയ രോഹിത്ത് പറഞ്ഞത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയി. ഇപ്പം അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്. പക്ഷേ കണ്ടൻറ്റ് വാല്യൂ കേട്ടപ്പോൾ എനിക്കതെന്തോ ഇരട്ടയാക്കി ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെയൊക്കെ ഉണ്ടായതാണ് അത്. ആ പ്ലോട്ടിനോടുള്ള അത് ഇദ്ദേഹത്തിൻ്റെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള കാര്യം ഇദ്ദേഹത്ത് വെച്ച് തന്നെ ചെയ്യുന്നു. നോർമലി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോൺ ആർട്ടിസ്റ്റിനേക്കാൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ ആയിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ ജോജി ചേട്ടനെ പോലെ എത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഇത്ര നോൺ ആയിട്ടൊരു ആക്ടറിനെ ഇങ്ങനെ ഒരു കഥ
ജോ ചേട്ടൻ ഈസിലി ആക്സസബിൾ ആണല്ലോ അല്ലേ, ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പറഞ്ഞാൽ അങ്ങനെയല്ല, ജോ ചേട്ടനല്ലാതെ ആളുകളായിട്ട് വളരെ സോഷ്യലായിട്ട് നിൽക്കുന്ന ആളാണ്, കഥ പറയാൻ എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് രോഹിത്ത് എന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു, ഞാൻ ആ സമയത്ത് കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, അത് നടക്കുന്നു. അപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്. രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് എന്നോട് കഥ വേണമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഉഗ്ര സബ്ജക്റ്റ് ഉണ്ട്. ചേട്ടാ സമയം എത്രയെന്ന് തീരുമാനിച്ചിട്ട് 11 അയ്യോ ഞാൻ ഇപ്പോഴാണ് വാച്ച് നോക്കിയത്. പുള്ളി അങ്ങനെയൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത്രയും വലിയൊരു പ്രൊഫഷനിലൊക്കെ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ വിളിച്ചിട്ട് ഒരു ത്രെഡുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഒന്നും ചെയ്യരുത്. അതിന് അത് എന്നെ രാത്രി വിളിക്കുന്നതുകൊണ്ടല്ല, അദ്ദേഹം ആ പ്രൊഫഷൻ കൊടുക്കുന്ന വില ഭയങ്കര കുറഞ്ഞു പോയി. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്തല്ലേ പോകത്തുള്ളൂ. ഇത്രയും വലിയൊരു പ്രൊഫഷനെ വളരെ സിമ്പിളായിട്ട് അളിയാ ഒരു ത്രെഡുണ്ട് എന്ന് പറയുന്ന പരിപാടിയോടൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞത് ഈസിലി ആക്സസബിൾ എന്ന് പറഞ്ഞത് പുതിയൊരാളെ ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആള് നല്ല രീതിക്കാണ്. അത് എപ്പോഴും കിട്ടുന്ന ആളെ നല്ല കേട്ടോ. ഞാൻ വന്നപ്പോ പുതിയതായിരുന്നല്ലോ. അതിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു സിനിമയ്ക്ക് ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷെ ഒരു നല്ല സിനിമയ്ക്ക് മോശം റിവ്യൂ വന്നാലോ, അല്ലെങ്കിൽ ഒരു മോശം സിനിമയ്ക്ക് നല്ല റിവ്യൂ വന്നാലോ ആ സിനിമയുടെ വിധി മാറില്ലല്ലോ. അപ്പൊ ശരിക്കും അതൊരു അനാവശ്യ കാര്യമല്ലേ. അല്ല, ഇപ്പോൾ എല്ലാ ആളുകളും ആദ്യ ദിവസത്തെ റെസ്പോൺസ് നോക്കിയിട്ടാണ് ഉച്ചയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ പർപ്പസ്ഫുള്ളി എന്തെങ്കിലും അജണ്ട വെച്ച് ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഓൾറെഡി അതിലേക്ക് ആദ്യത്തെ ദിവസത്തെ റെസ്പോൺസ് കുറയും, ആളുകൾ കയറില്ല. ആളുകൾ കയറിക്കഴിഞ്ഞാൽ മാത്രമല്ലേ വീണ്ടും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വീണ്ടും ആളുകൾ കയറുന്നത്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ കൊടുത്തോണ്ട് വെച്ചാൽ ഓൾറെഡി അത് മോശമായിട്ട് സിനിമയെ ബാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ഒരു മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ പോലും പടം ഓടി വരുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ. പക്ഷേ നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഴ്ചയിൽ ഒരുപാട് റിലീസുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു സിനിമയുടെ ക്വാളിറ്റി നമുക്ക് മാർക്കറ്റ് ചെയ്ത് എത്തിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മളുടെ വർക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ അതിന് അങ്ങനെ ക്ലിക്കായി, അല്ലെങ്കിൽ ഇപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങുമ്പോഴായിരിക്കും ഇത് എന്തൊരു നല്ല പടമായിരുന്നു, തിയേറ്റർ മിസ്സായി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഇതൊരു തിയേറ്റർ വാച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു സൗണ്ടിങ് ആയാലും അതിൻ്റെ ഒരു മൊത്തം പ്ലാൻ വിഷ്വലി, ഇപ്പോൾ നിങ്ങൾ കേട്ട റിവ്യൂസ് മാത്രം കണ്ടാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, നിങ്ങൾ പുറത്തുള്ള റിവ്യൂസ് കേട്ടാൽ. അപ്പോൾ ആ വാച്ച് വന്നാൽ ഒരു ആർട്ടിസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് അങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ വലിയ സ്ക്രീനിൽ കാണേണ്ട ഒരു സിനിമ, ഒരു കഥ പറച്ചിലാണത്, രണ്ട് ഇരട്ടകളുടെ കഥ പറയുകയാണ്. ഒരുപാട് പെർഫോമൻസുകളും അതിൽ കുറേ റിയലിസ്റ്റിക് ആയിട്ടും ഡ്രമാറ്റിക് ആയിട്ടും ഒരു വേറെ ട്രൈ തന്നെയാണ്. അതിപ്പോൾ ഒരു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ട്രൈ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ അതൊരു ത്രില്ലറാണെന്ന് എല്ലാവരും പറയും, പക്ഷെ നമ്മളതിനൊരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ത്രില്ലർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് ആ വാച്ച് മിസ്സാവാതിരിക്കാൻ അതിനെ ഒന്ന് കണ്ടാൽ നല്ലതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ എൻ്റെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. പക്ഷെ അവരോടുള്ളൊരു ഇതാണ്, നിങ്ങൾ കണ്ടവരും അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ, പുറത്തുള്ളവർ അവരുടെ ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ ഓട്ടത്തിലാണ്. അപ്പോൾ അവരുടെ സമയം അനുവദിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ തിരക്കിൽ പോയി കണ്ടിട്ട് ഇതിനാണോ വെറുതെ സമയം കളഞ്ഞ എന്ന് പറയ അങ്ങനെ വരില്ല. അത് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടവരോടുള്ള എൻ്റെ ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, സിനിമ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അവരോടുള്ള വളരെ ഇത്, അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോരുത്. കാരണം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമുള്ളൂ, ഇനി സിനിമകൾ വരുമ്പോഴേക്ക് ഈ പടം തിയേറ്ററിൽ ഓടണം. കാരണം ഇത്ര റിവ്യൂ വന്നിട്ട് നമുക്ക് ആളുകൾ മാക്സിമം കണ്ടാൽ അതൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഈ മൊമെൻ്റ് വരെ വളരെ പ്രോഗ്രസീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന് തീർച്ചയായിട്ടും പറഞ്ഞ എല്ലാ റിവ്യൂ കാര്യങ്ങൾക്കെല്ലാം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിവ്യൂ നല്ലത് പറഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ എന്നുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ഒരു മാറ്റത്തിൻ്റെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വേറൊരു ലെവൽ ഓഫ്, അടുത്ത 25 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഇവിടെയുള്ള ഇപ്പോഴത്തുള്ള കുറേ പേരെ പൊക്കി പറയാൻ പറ്റുന്ന കുറേ ടാലൻസുകളുണ്ട്. ഞാൻ ഒരാളായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ചില നല്ല രസമുള്ള ആളുകളുണ്ട്.
അപ്പോൾ അവർ അവർക്ക് സമയം കൊടുക്കണം, ഒരു സ്പേസ് കൊടുക്കാനായിട്ടുള്ളൊരു ഇത്. ഇത്രയും പ്രൊഡക്ഷൻ ഇറങ്ങുകയാണ്, ചവറ് പോലെ ഇങ്ങനെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ. അപ്പോൾ അത് വരുമ്പോൾ അതിലും ഭൂരിഭാഗം നഷ്ടത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ബേസിൽ പറഞ്ഞതാണ്. അത് നമുക്ക് എന്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള അതായത് ഒരു ആ വർക്കുകൾ ഇനി കാണേണ്ട കാര്യമില്ല. അത് ഒരു വട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ തന്നെ ഗംഭീരമായിട്ട് നമ്മുടെ മനസ്സിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ, തർക്കമൊന്നുമില്ല അതിൽ. പിന്നെ ഇതൊരു ഞാൻ ഒരിക്കലും ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് അഭിനയിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ട ഘട്ടം വരുന്ന സമയത്ത് പലരോട് അഭിപ്രായം ചോദിക്കുകയും പല സിനിമകൾ കാണുകയും എല്ലാം ചെയ്യും. അത് എന്ത് വർക്ക് നന്നാക്കാൻ എന്ത് ചെയ്യണം, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. പാലേരി മാണിക്യത്തിൽ സിനിമയിൽ ഡബിൾ റോളാണെങ്കിലും അത് രണ്ട് ഏജുള്ള ആളുകളാണ്, ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അതായത് ഒരാൾ പ്രായമായ ആൾ, ചെറുപ്പക്കാരനാണ്. ജോയിച്ചേട്ടൻ ഒരേ പ്രായം, ഇരട്ടകളാണ് കാണിച്ചിട്ടുള്ളത് രണ്ടും. അല്ല ചോദ്യം വേറെ ആയിരുന്നു. ഈ ഇരട്ട ഇരട്ടയിലേക്ക് എത്തുന്നതിന് മുൻപ് റോഹത്തിന്റെ ഒരു സ്ട്രഗിളിനെ പറ്റി കുറച്ച് നേരം മുമ്പ് എൻ്റെ അടുത്ത് തന്നെ പറയട്ടെ. അതായത് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലെ മമ്മൂക്ക അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് ലാൽ ജോസ് സാറിന്റെ വീട്ടിൽ പോയൊരു ഇൻസിഡന്റ് ലോകത്തിന്റെ ലൈഫിൽ ഉണ്ടായത് പറയണ്ടേ. അതായത് ലാൽ ജോസ് സാറ് വീട്ടിലുണ്ടോ എന്ന് പറയാൻ അയൽവാസി ഏർപ്പാടാക്കി അദ്ദേഹം വന്ന ഉടനെ തന്നെ പോയി ഒരു കഥ പറയാറുണ്ട് കേക്കു എന്ന് ചോദിച്ച ഒരു ഇൻസിഡന്റ്. സുരാജേട്ടൻ, അപ്പൊ ഈ ഒരു സംവിധായകനിലേക്കുള്ള ഒരു ജേർണി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് ഒരു പക്ഷേ മേബി അതൊരു പ്രചോദനമായി. അല്ല, അത് ഞാൻ പല വഴികളും നോക്കിയിട്ടുണ്ട്, നല്ല രസകരമായിട്ടുള്ള വഴികളും നോക്കിയിട്ടുണ്ട്. അതിൽ ഒന്നായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഒറ്റപ്പാലത്താണ് ലാൽ ജോസിൻ്റെ ലാൽ സാറിൻ്റെ വീട്. അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെ ഞാൻ വല്ല ഏർപ്പാടാക്കി പുള്ളിയുടെ വീട്ടിലേക്ക്. വീട്ടിൽ വരികയാണ്, അധികം എറണാകുളത്തൊക്കെയാണ് തോന്നുന്നു. വീട്ടിൽ വരികയാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി വൈകിയിട്ട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ബൈക്ക് എടുത്തൊരു കൂട്ടുകാരനെ കൂട്ടി പുള്ളിയുടെ വീട്ടിൽ ചെന്നു. പുള്ളിയുടെ വീട്ടിൽ ചെന്നു അതാ മാറ്റിനേട്ടൻ്റെ ബസ് ആക്ടറുള്ള പോലെ തന്നെയാണ്. നേരെ കയറി ചെന്ന് ബെല്ലടിച്ചിട്ട് ചോദിച്ചു, സാറിൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്, സാറിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. പുള്ളി നന്നായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു, സംസാരിച്ചു, വെള്ളം കുടിച്ച്. എന്നിട്ട് എന്നെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കഥ കേൾക്കുന്ന പ്രൊഡക്ഷൻ ഹൗസിലാണ്, പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വിട്ടു. എനിക്ക് പിന്നെ പ്രൊഡക്ഷൻ ഹൗസിൽ പോകാൻ പറ്റിയിരുന്നില്ല, പുള്ളിയുള്ള സമയത്ത് പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇതായില്ല. ഇതുപോലെ പല രീതിയിൽ ഞാൻ ഒടിയൻ്റെ ലൊക്കേഷനിൽ മതിൽ ചാടി കിടന്ന്, ഇപ്പുറത്തെ സൈഡിൽ മതിൽ ചാടി ചടന്ന്, ഇപ്പുറത്ത് ഷൂട്ടിംഗ് കണ്ട്, അവിടുന്ന് ആരെങ്കിലും കിട്ടുമോ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് അവിടെ സുജിത് വാസുദേവ് സിനിമ കാണുന്നുണ്ടായിരുന്നു, ഷൂട്ടിംഗ് കാണുന്നുണ്ടായിരുന്നു. പുള്ളീനെ അധികം ആൾക്കാർക്കും അറിയില്ല, എല്ലാവരും മോഹൻലാലിനെ ശ്രദ്ധിക്കണം. ഞാൻ വല്ല സുജിത് വാസുദേവിൻ്റെ അടുത്ത് ചെന്ന്, സാറ് സിനിമാറ്റോഗ്രാഫർ അല്ലേ, ഒരു കഥയുണ്ട് വേണോ? അതെ, ഇത് തന്നെ എന്ന് ചോദിച്ചു. അല്ലേ, അങ്ങനെ വെറും കഥയല്ല, അടിപൊളി കഥയുണ്ട്, നല്ല അടിപൊളി കഥയുണ്ട്. ഇങ്ങനത്തെ നൂറ് ഇൻസിഡൻറ്റ് ഇതിപ്പോൾ എൻ്റെ കഥ മാത്രമാവില്ല, ഇതുപോലെ നമ്മൾ ഇൻഡസ്ട്രിയിലെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതുമാതിരി ചെയ്യുന്നുണ്ടാവും. ഞാൻ നിർത്തിയില്ലാന്ന് മാത്രം, ചിലർ ഒന്നോ രണ്ടോ തവണ നിരാശപ്പെട്ടാൽ നിർത്തുമായിരിക്കും, ഞാൻ നിർത്തിയില്ല, എത്തുന്നവരെ നിർത്താതെ പോയി എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ വരാൻ പോകുന്നവർക്കെന്ന് പറഞ്ഞാൽ അവരിതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഞാൻ ചിലപ്പോൾ 10 നമ്പറിലായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക, ജയിക്കാൻ മീൻസ് എൻട്രി കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 5 നമ്പറിൽ കിട്ടും, ചിലപ്പോൾ 15 നമ്പറാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക. അതിപ്പോ ഏത് കലാകാരനാണ്, ഏത് കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ റോഡ് സൈഡിൽ വെറുതെ നിൽക്കുമ്പോൾ എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്നുകൊണ്ട് പോവാം, അത് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പൊ അതിൽ ഒരെണ്ണം പോയാലും രണ്ടെണ്ണം പോയാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കിട്ടിയതൊക്കെ പോകണം സാർ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. മറ്റുള്ള കാര്യങ്ങൾ പൊന്നും മോനെ നീ ഇവിടെ പോയി തന്നെ ചോദിക്കേണ്ടത്. ഇവരോട് നീ ആരും ഉദ്ദേശിച്ച് ചോദിച്ചത്? ഏത്?
ഇവരോട് ആരോടെങ്കിലും ശ്രീകാന്ത് ഏട്ടൻ ശ്രീകാന്ത് ഇവര് നിൽക്കുന്നു ആദ്യ സിനിമ അല്ലല്ലേ അപ്പൊ ഒരു തിരുത്ത ഞാൻ പറഞ്ഞു ആദ്യ സിനിമ എന്ന് പറഞ്ഞു ഇതിന്റെ ആദ്യ സിനിമയല്ല എന്റെ ടെൻത്ത് സിനിമയായിട്ട് വരും ഇത് വിളിച്ചത് മാർട്ടിൻ സാറാണ് മാർട്ടിൻ സാർ വിളിച്ച് എന്നോട് ക്യാരക്ടറൊക്കെ പറഞ്ഞു തന്നപ്പോൾ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് അത് എൻ്റെ ക്യാരക്ടർ അല്ല പക്ഷെ ഇറ്റ് വാസ് വെരി ടഫ് ഇമോഷണൽ പിടിക്കേണ്ട ഒരു ക്യാരക്ടറായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഭയങ്കര ഒരു ചലഞ്ച് ആയിരുന്നു എനിക്കത് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക നിങ്ങളെല്ലാവരും കാണുക ഷെയർ ചെയ്യുക എനിക്ക് അത്ര നല്ല ചോദ്യമായിട്ട് തോന്നിയില്ല ചോദ്യം നല്ലതാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ചതിയൻ മാത്രമായിട്ടുള്ള പൊതുവേ ഒരു ഈ സിനിമ ഇരട്ടയെ കുറിച്ച് പറയുക വെച്ചാൽ എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എൻ്റെ സ്വഭാവവുമായിട്ട് ഒരു തരത്തിലും ചേരാത്ത ഒന്നാണ് ഈ പോലീസ് വേഷം എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിരുന്നു പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജോജു ആണ് ആഷ്യൻ ഡെവലോപ്പിച്ചു എന്ന സിനിമയിൽ അഭിനയിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ആ ഫ്രെയിമിലുണ്ടായിരുന്നു ആ ജോജു ആ ഷോട്ടിലില്ലായിരുന്നേ ഉള്ളൂ ഞാൻ അടുത്ത് കയറുമ്പോൾ ജോജുവിൻ്റെ ക്യാരക്ടർ പുറത്തേക്ക് പോകണം അപ്പോൾ ജോജുവുമായിട്ട് എനിക്ക് എത്രയോ കാലമായിട്ടുള്ള ബന്ധമുണ്ട് ജോജുവാണ് എൻ്റെ കഥാപാത്രത്തിന് പേരിട്ടത് ജോജു പറഞ്ഞിട്ടുണ്ടാവും അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞത് എൻ്റെ അപ്പിയറൻസ് കണ്ടിട്ടാണ് തൊട്ടു മുമ്പ് വരെ വേറെ ഏതോ പേരായിരുന്നു അപ്പോൾ ജോജുവിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു സന്തോഷം ജോജു ആസ് ആൻ ആക്ടർ ഞാൻ എൻ്റെ ഒരു ഫേവററ്റ് ആക്ടറാണ് പിന്നെ ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷം തോന്നിയെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ മാർട്ടിൻ പ്രകാട്ട് ജോജു എന്ന് പറയുന്ന ആ കൂട്ടായ്മയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്കത് പിന്നെ പറഞ്ഞല്ലോ ഒരു 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 പെർഫോമറെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന കഥാപാത്രത്തെ ഇപ്പോൾ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത് ഒന്നാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രങ്ങൾ എനിക്ക് ഡിസൈഡ് ചെയ്യാവുന്ന ജോജുവിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഏതെങ്കിലും തിരക്കഥകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾക്ക് ശ്രീകാന്ത് മുരളി ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം താരതമ്യേന ഇരട്ടയ്ക്ക് മുമ്പ് വരെയുള്ള എൻ്റെ കരിയറിൽ അഭിനയ ഇതിൽ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് ഞാൻ ഒരു മുഴുനീളം ആയിട്ടുള്ളത് മൂന്നോ നാലോ സീനുകളിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ചതിയനോ ഡോക്ടറോ വക്കീലോ ഒക്കെ ആയിട്ടാണ് ഞാൻ വരിക അപ്പോൾ അവിടെ എനിക്കതിൻ്റെ സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഒന്ന് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇനിയും ചിലപ്പോൾ പക്ഷേ ചതിയനോ വഞ്ചകനോ ആയിട്ട് കാണേണ്ടി വരും സോറി ഞാനത് ഭംഗിയായിട്ട് ചെയ്യാം അങ്ങനെ എനിക്ക് അങ്ങനെ കേൾക്കുന്നതും സന്തോഷമാണ് നമ്മളത് ചെയ്യുന്നത് ഭംഗിയാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ ഈ സിനിമയിൽ എനിക്ക് വീണ്ടും ചലഞ്ചിങ് ആയി തോന്നി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സംവിധാനത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ആളാണ് അപ്പോൾ ഈ സിനിമയിൽ ഇരട്ട എന്ന ആ ഒരു സങ്കല്പം ആ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഇരട്ടകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഒരാളാണ് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നത് സെയിം ടൈം ലൈനിൽ ഒരേ സമയത്താണെങ്കിലും ഇത് രണ്ടും രണ്ട് സമയങ്ങളിലാണ് അപ്പോൾ സാറ് വളരെ തമാശയായിട്ടത് പറഞ്ഞത് അങ്ങനെ ഭയങ്കര എഫേർട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ ഷൂട്ടിങ്ങിൽ ഞാനുണ്ടായ ദിവസങ്ങൾ 15 ദിവസങ്ങൾ ഞാനുണ്ടായിരുന്നു അതിൽ ഒരു 7-8 ദിവസങ്ങളിൽ ഇരട്ടകളായി ഒരു പരകായ പ്രവേശനം എന്നൊക്കെ പറയുന്ന നമുക്ക് അങ്ങനെയുള്ള വാക്കുകളേ ഉള്ളൂ അത് ഞാൻ കണ്ടു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു അത് ശരിക്കും ആ സിനിമ പോയി കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക ടെക്നോളജി എത്രയൊക്കെ ടെക്നോളജി മാറിയാലും പെർഫോമറുടെ ഒരു കയ്യൊതുക്കവും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസും ആ കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലും ഒക്കെയാണല്ലോ അതിൻ്റെ പ്രധാന പിന്നെ ഓഫ്കോഴ്സ് രോഹിത് ഉണ്ട് സ്ക്രിപ്റ്റ് അവിടെയുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ഡബിൾ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതൊരു ഒരു ക്ലാസ്സൊക്കെ ആയിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു അപ്പോൾ ആ വക ഡിഫിക്കൽട്ടീസ് എല്ലാം മാറിയിട്ട് വളരെ കൃത്യമായി ടൈംലി എൻ്റെ ആക്ഷനാണ് റിയാക്ഷൻ ബാക്കിയുള്ള സിനിമകളിൽ ഡബിൾ റോൾ അല്ലെങ്കിൽ വേറൊരു കഥാപാത്രമാണ് അത് വേറൊരു ആളാണ് അത് അവതരിപ്പിക്കുക ഇവിടെ അതല്ല ഒരേ ആൾ തന്നെ വേണം ചെയ്യാൻ വിനോദും പ്രമോദുമാണ് പ്രമോദിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം വേണം വിനോദിന് റിയാക്ട് ചെയ്യാൻ അപ്പോൾ പ്രമോദ് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ തന്നെ വിനോദ് എന്ത് റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ച് വേണം പ്രമോദ് പെർഫോം ചെയ്യാൻ അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ശരിക്കും ഞാനും എൻജോയ് ചെയ്തു
ഒരുപക്ഷെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടാവാൻ പറ്റുന്ന ഞാൻ എനിക്ക് ഞാൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ അത് സിനിമയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അതിൻ്റെ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാവും. ഞാനതിൽ എസ് പിയുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മയോ തൊട്ട് മിനൽ മുരളി വരെ നൈറ്റി വേഷത്തിലും അല്ലെങ്കിൽ ഒരു സാരി വേഷത്തിലാണ് മലയാള സിനിമക്കൂടി വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് മാറി, പക്ഷെ എൻ്റെ തുടക്കം ഒരു പോലീസുകാരി ആയിട്ടായിരുന്നു. തൃശ്ശൂർ പേരൂർക്കത്തിൽ ഒരു കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടർ ചെയ്താണ് ഞാൻ തുടങ്ങുന്നത് സിനിമയിലോട്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ കാറ്റഗറൈസ് ചെയ്യപ്പെടുമോ എന്ന് തോന്നിക്കൊണ്ടിരുന്ന ആ ഒരു നിമിഷത്തിലാണ് എനിക്ക് ഇരട്ടയെന്ന് കോൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ക്യാരക്ടർ പോകേണ്ടതായിരുന്നു. മിന്നൽ മുരളിയിൽ കണ്ടിട്ട് എനിക്ക് 10-20 വയസ്സിലെന്ന് വിചാരിച്ചു ഈ ക്യാരക്ടർ പോകേണ്ടതായിരുന്നു. ഞാൻ എന്നെ ഷബീറിനെ വിളിച്ചു, ഷബീർ നമ്മൾ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളവരെ നോക്കുന്നു. 35 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് 32 വയസ്സുള്ളൂ, എന്നെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞു. ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തു, എന്നിട്ട് നേരിട്ട് ഓഡീഷന് പോയി. അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ചാലഞ്ചിങ് ആയത് എൻ്റെ മാനറിസം, ടെക്നിക്കൽ ഡയലോഗ്സ്, അതൊക്കെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും മാധ്യമ സാറും ദൂരം രോഹിത്തൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഇത് ഒരുവിധം നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണം. ബാക്കി പ്രേക്ഷകർ പറയട്ടെ. നിർത്താം. ഒരു കാര്യം, നേരത്തെ ഞാൻ ചവറ് പോലെ സിനിമ ഇറങ്ങണം എന്ന് പറഞ്ഞു. ചവറായിട്ടല്ല സിനിമ ഇറങ്ങുന്നതല്ല കേട്ടോ പറഞ്ഞത്. ചവർ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കും, അതാണ് ഉദ്ദേശം. എന്നെ പേടി, ഇവനും പറഞ്ഞേ ഏട്ടൻ്റെ പിന്നാമ്പുറം എന്നൊക്കെ പറഞ്ഞോണ്ടേ നാളെ ചവർ എന്ന സിനിമയെ എന്നൊക്കെ പറഞ്ഞ് പൊന്നളിയ ഞാൻ ഈ പുഷിനൊക്കെ ഇങ്ങനെ വന്ന് നമുക്ക് കയറാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പേടിയാണ്. അങ്ങനെയൊന്നും ഉണ്ടോ, ഞാൻ സിനിമ സംസാരിക്കും എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ്. അത് ജോജു ഇത് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ സിനിമയാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വേറെ നിർത്തിയില്ല. നമുക്ക് നമ്മുടെ സിനിമയെക്കുറിച്ച്, നമ്മുടെ വർക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോയെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് ഇവിടെ കൊണ്ടിരിക്കുന്നുള്ള ആൾ. സുമേഷ് ചോദിച്ചില്ലേ കുറച്ച് മുമ്പ് മാറി നിൽക്കുന്നു എന്ന് സുമേഷ് പറഞ്ഞില്ലേ? സുമേഷ് പോയാ? ഓക്കെ. അപ്പം അതിനുള്ള ഉത്തരവ് അതാണ്, സിനിമ ആണ് അല്ലേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാർക്കെങ്കിലും എന്നോടൊന്നും ചോദിക്കാനില്ല. അതെയോ, താങ്ക് യു. അപ്പൊ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയണം, അതായത് നമ്മള് അത്യാവശ്യം സിനിമ നല്ല ഒരു ക്വാളിറ്റിയില് ഇൻഡസ്ട്രിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഞങ്ങൾ, നമ്മളെല്ലാവരും തന്നെ. അപ്പൊ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. തള്ളി മറിച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മളെക്കാൾ ബുദ്ധിയുള്ള ജനങ്ങളാണ് നമുക്കിടെ ഈ വിഷ്വൽസ് എല്ലാം കാണുന്നത്. അതുകൊണ്ട് ഒരു എക്സാക്റ്റ് ജനുവനായിട്ടുള്ള അഭിപ്രായം സ്പ്രെഡ് ചെയ്യാനും അങ്ങനെയുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ജോലി എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് ഒരാത്മാർത്ഥമായിട്ടൊരു സമീപനം ഇല്ല എന്നല്ലാട്ട് ഞാൻ പറഞ്ഞത്. അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന ഒരു 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 ബാരിയർ കടക്കാനുണ്ട് നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റെബിലിറ്റി വരാൻ, കാരണം ബിസിനസ് പരമായിട്ടൊക്കെ. അതിന് നിങ്ങളൊന്നും ഒഴിച്ചിരുത്തിയിട്ടൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഒക്കെ സംഭവിച്ച അല്ലേ ചെയ്തു.